ഏവർക്കും എൽ ഖഫയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രഭാസ് അമിതാഭ് ബച്ചൻ ദീപിക പതുക്കോൺ കമൽഹാസൻ ശോഭന എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്ത കാസ്റ്റുമായി എത്തിയ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എഡി എണ്ണൂറ് കോടി എന്ന മാജിക്കൽ കളക്ഷനിലേക്ക് എത്തിയെന്ന് അറിയിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കളായ വൈജയന്തി മൂവീസ് എന്നാൽ ട്രാക്കർസ് പുറത്തുവിട്ട കണക്കുപ്രകാരം ചിത്രം എഴുന്നൂറ് കോടി മറികടന്നിട്ടേയുള്ളൂ ഈ നൂറുകോടിക്ക് അടുത്തുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാകുന്നില്ല ചിലപ്പോൾ ത്രീ ഡി ഗ്ലാസ് ചാർ കൂടി ചേർത്തായിരിക്കും അണിയറ പ്രവർത്തകർ എണ്ണൂറ് കോടി എന്ന് പറയുന്നത് ആദ്യ ദിവസത്തെ കളക്ഷൻ തൊട്ട് ത്രീ ഡി ചാർജ് ഒഴിവാക്കിയാണ് ട്രാക്കേഴ്സ് കണക്കുകൾ പുറത്തുവിടുന്നത് ട്രാക്കേഴ്സിന്റെ കണക്കുപ്രകാരം ചിത്രം ബ്രേക്ക് ഇവൻ ആവണമെങ്കിൽ എഴുന്നൂറ്റി അറുപത് കോടിക്കുമേലെ കളക്ഷൻ നേടണം ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം അറുന്നൂറ് കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം എങ്ങനെയാണ് എഴുന്നൂറ്റി അറുപത് കോടി നേടിയാൽ ബ്രേക്ക് ഇവൻ ആവുകയെന്ന് ഒരു തെലുഗു ചിത്രം വിജയിക്കാനുള്ള മാനദണ്ഡം ബഡ്ജറ്റിന്റെ ഇരട്ടി നേടുകയെന്നതല്ല മറിച്ച് വിതരണത്തിനായി ലഭിച്ച തുകയുടെ ഇരട്ടി നേടുകയെന്നതാണ് കൽക്കിയുടെ വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ മുന്നൂറ്റി എഴുപത് കോടിക്കാണ് വിറ്റുപോയത് കേരളത്തിൽ ആറുകോടിക്കാണ് ചിത്രം വിതരണത്തിനായി എത്തിച്ചത് കേരളത്തിൽ നിന്നും ഇരുപത് കോടിയോളം കളക്ട് ചെയ്ത ചിത്രം എട്ട് കോടിയാണ് ഷെയർ കളക്ഷനായി നേടിയത് ഇതോടെ ചിത്രം കേരളത്തിൽ വിജയിച്ചിരിക്കുകയാണ് ആന്ധ്രാപ്രദേശ് ഒഴിച്ച് ബാക്കിയെല്ലായിടത്തും ചിത്രം ബ്രേക്ക് ഇവൻ ആയിക്കഴിഞ്ഞു ഇന്നത്തെയോ നാളത്തെയോ കളക്ഷനോടെ അവിടെയും ചിത്രം ബ്രേക്കുവാനാകും നിലവിലെ ട്രെൻഡ് അനുസരിച്ച് രണ്ടു ദിവസം കൊണ്ട് ചിത്രം ആയിരം കോടി ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കും കാത്തിരിക്കാം നമുക്ക് ചിത്രത്തിന്റെ മറ്റു ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി കൂടുതൽ സിനിമാവിശേഷങ്ങൾ അറിയുവാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ